നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇഗോർ സ്റ്റിമാക് എന്ന ക്രൊയേഷ്യൻ മാനേജർ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനായിട്ട് 3 വർഷം തികയുമ്പോൾ സ്റ്റിമാക്കിന്റെ കീഴിൽ ഇന്ത്യൻ ദേശീയ സംഘം കളിച്ചത് ആകെ 24 മത്സരങ്ങൾ. ഇതിൽ നേടാനായത് 6 വിജയങ്ങൾ മാത്രം, ഒപ്പം 9 സമനിലകളും 9 തോൽവികളും. 2015 സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഇന്ത്യൻ പരിശീലകനായി സ്ഥാനമേൽക്കുമ്പോൾ 166-ആം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 173-ആം റാങ്ക് വരെ താഴ്ന്നു പോവുകയും ചെയ്തിരുന്നു അതേ വർഷം തന്നെ. എന്നാൽ തൊട്ടടുത്ത 2 വർഷങ്ങൾ സ്റ്റീഫൻ കോൺസ്റ്റന്റൈന് കീഴിൽ മികച്ച പുരോഗതി തന്നെ കൈവരിച്ച ഇന്ത്യ 96-ആം റാങ്ക് വരെ കുതിച്ചുയർന്നിരുന്നു. തുടർന്ന് 100-നും 108-നും ഇടയിലായിരുന്നു ഇന്ത്യയുടെ നില. അവിടെ നിന്ന് ഇഗോർ സ്റ്റിമാക് എന്ന ക്രൊയേഷ്യൻ ചുമതലയേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരിയൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചതും മറ്റു വിവിധ കാരണങ്ങളുമായി ദേശീയ തലത്തിൽ വലിയ നിലവാരമൊന്നും ഇന്ത്യൻ സംഘത്തിന് പുലർത്താനായിട്ടില്ല. ഇതോടെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇഗോർ സ്റ്റിമാക് നേരിടുന്നതും. പ്രധാനമായും ഐ ലീഗ് പോലുള്ള പ്രധാന ടൂർണമെന്റുകൾ പോലും ഇഗോർ സ്റ്റിമാക് ശ്രദ്ധിക്കുന്നില്ല എന്നും അവിടെ നിന്നും താരങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നില്ല എന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള താരങ്ങളെ മാത്രം ടീമിൽ ഉൾപ്പെടുത്തുന്നുവെന്നും തുടങ്ങിയ വിവിധ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മറുപടിയുമായി ഇഗോർ സ്റ്റിമാക് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. എന്റെ അസിസ്റ്റന്റ് കളികൾ കൃത്യമായി പിന്തുടരുന്നുണ്ടെന്നും ഓരോ ആഴ്ചകളിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം നടത്തുന്നുണ്ടെന്നും പറയുമ്പോൾ ഏഷ്യൻ കപ്പ് ക്വാളിഫയർ ഇഗോർ സ്റ്റിമാക്കിന്റെ ഭാവി നിർണയിക്കും എന്നതിൽ സംശയമില്ല.